പിലാത്രയിൽ ഗതാഗത പരിഷ്കരണം ആരംഭിച്ചു. ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് എം വിജൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നേരത്തെ യോഗം ചേർന്നിരുന്നു. പ്രസ്തുത യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് നടപ്പിലാക്കി തുടങ്ങിയത്. പിലാത്ര ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് എം വിജിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച മുതൽ പിലാത്ര ടൗണിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നതെന്ന് എം വിജിൻ എം എൽ എ അറിയിച്ചു. ബസ് സ്റ്റാൻഡിനകത്ത് നേരത്തെ മറ്റ് വാഹനങ്ങൾ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഹൈവേ വികസന പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നിരവധി വാഹനങ്ങൾ കാറും ബൈക്കും ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിനകത്തെ കയറ്റിവെക്കുന്ന നിലയുണ്ടായി. പൂർണ്ണമായും ഇപ്പോൾ തീരുമാനിച്ചത് ബസ് സ്റ്റാൻഡിനകത്ത് മറ്റൊരു ബസ് ഒഴികെയുള്ള ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ഇന്നു മുതൽ അത് നടപ്പിലാക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പഴയങ്ങാടി ഭാഗത്തേക്കും മാതമംഗലം ഭാഗത്തേക്കും പോകുന്ന ബസ് തിരിച്ചു വരുന്ന ആ ബസ്സുകൾക്ക് പ്രത്യേകമായ ഏരിയ തന്നെ പിലാത്ര ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ണൂർ ബസ്സുകാർക്ക് പ്രത്യേകമായ ഏരിയ നിലവിൽ വെച്ചിട്ടുണ്ട്. ഭാവിയിൽ സ്വാഭാവികമായിട്ടും ഹൈവേ വികസനം വന്നു കഴിഞ്ഞാൽ അതിലും ഒരു ചില മാറ്റങ്ങൾ നമുക്ക് കണ്ണൂർ ബസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ടി വരും. നിലവിൽ ഓട്ടോ തൊഴിലാളികളുമായി നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഓട്ടോ തൊഴിലാളികളോടൊക്ക് പ്രത്യേകമായ സ്ഥലം, ആ സ്ഥലം അവരോട് ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഈ നിലയിൽ ഉപയോഗപ്പെടുത്താനാണ് പറഞ്ഞത്. ഹൈവേയുടെ പണി പൂർത്തിയാകുന്നതോടുകൂടി അതിലും ചില മാറ്റങ്ങൾ വരേണ്ടി വരും. ടൗണിലും മാതമംഗലം റോഡിലും ദേശീയപാതയിലും അനധികൃത വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വലിയ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഈ ഭാഗങ്ങളിലുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. പുതിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്കും മലയോര മേഖലയിലും മറ്റു മേഖലകളിലേക്കും ഒക്കെ പോകുന്ന ജനങ്ങൾ ഒത്തുചേരുന്ന ഒരു മേഖലയാണ്. രാവിലെയും വൈകുന്നേരം വിദ്യാർത്ഥികളായാലും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരായാലും മറ്റാളുകളായാലും പിലാത്ര ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ, ബൈക്കും അതുപോലെ തന്നെ കാറുകളും ഒക്കെ തന്നെ ബസ് സ്റ്റാൻഡിനടുത്തും പരിസര പ്രദേശങ്ങളിലും റോഡിലും പാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വലിയ അപകടങ്ങൾ, രാവിലെ ആൾ വാഹനം വെച്ച് പോയി വൈകുന്നേരമാണ് തെടുക്കുന്നത്. അപ്പോൾ റോഡിൽ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ അപകടങ്ങൾ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപകടം നിങ്ങളെല്ലാം കണ്ടതാണ്, വലിയ അപകട ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ എം എൽ എയും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള മുഴുവനും കച്ചവടക്കാർ, ഓട്ടോറിക്ഷക്കാർ, ബസ് ജീവനക്കാർ, അതുപോലെ തന്നെ ടു വീലേഴ്സുകാർ എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കുന്നത്. പിലാത്ര ബസ് സ്റ്റാൻഡിലെ മുഴുവൻ അനധികൃത വാഹന പാർക്കിംഗ് ദേശീയപാതയുടെ ഇരുവശവും ദേശീയപാതയിൽ നിന്നും ചെറുതാഴം ബാങ്ക് ഹെഡ് ഓഫീസ് വരെയുള്ള ഇരുഭാഗത്തും പഴയങ്ങാടി റോഡിലുമുള്ള അനധികൃത വാഹന പാർക്കിംഗ് ഒഴിവാക്കും. ഈ മേഖലയിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. പിലാത്ര ടൗണിൽ എത്തിച്ചേരുന്നവർക്ക് വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനായി പേ പാർക്കിംഗ് സംവിധാനം ഒരാഴ്ചക്കകം സജ്ജമാക്കും. ഇതിനായി സ്ഥലം കണ്ടെത്തി. ഇരുചക്രവാഹനങ്ങൾ ചെറുതാഴം ബാങ്കിന് മുന്നിലുള്ള സ്ഥലവും പാർക്കിംഗ് സൗകര്യത്തിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിലവിലുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാത സർവീസ് റോഡിന് സമാന്തരമായും മാതമംഗലം റോഡിൽ ഇടതുവശത്തും സംവിധാനം ഒരുക്കി. ടാക്സി വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിന് സമീപത്തായി പാർക്ക് ചെയ്യുന്നതിനും സ്ഥലമൊരുക്കിയിട്ടുണ്ട്. സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന ബസ്സുകൾക്കൊരുക്കിയ പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും വേണം. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടാകുമെന്ന് SI എൻ ശശി അറിയിച്ചു. ബസ്സുകൾ ഒഴികെ ബാക്കി ഒരു തരത്തിലുള്ള വാഹനങ്ങളും കയറ്റാത്ത രീതിയിലേക്കില്ല ഒരു പ്രവർത്തനം. പിന്നെ മാതമംഗലം ഭാഗത്തേക്ക് വരുന്ന ആ റോഡിൻ്റെ വലത് ഭാഗത്തേക്ക് ഓട്ടോറിക്ഷ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ഭാഗങ്ങളിലെ എല്ലാ വാഹനങ്ങളും പിന്നെ നമ്മളെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഈ ബാങ്കിൻ്റെ പരകവശത്തേക്ക് പാർക്കിങ്ങും അതോടൊപ്പം തന്നെ പിന്നെ പേ പാർക്കിംഗ് സൗകര്യം കൂടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇന്ന് മുതൽ നമ്മളൊരു സാർ പറഞ്ഞതുപോലെ ഒരാഴ്ച കാലത്തേക്കെങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എം വിജിൻ എം എൽ എയോടൊപ്പം പഞ്ചായത്ത് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ കാര്യങ്ങൾ വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.